ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും പരമകാരുണ്യവാൻ കരുണാനിധിയേ വിധി പറയും ദിവസത്തിന്നേകാധിപനെ നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയെ മാത്രം സതതം സഹായമായി തീർപ്പതും തിരുമുമ്പിൽ നയിക്കേണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോർ തൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർഗഭ്രഷ്ടര തൻ വഴിയിലുമല്ല ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നമ്മൾ റെഗുലർ ക്ലാസ് ആരംഭിച്ചിരുന്ന സമയത്ത് മിക്കവാറും ക്ലാസ്സുകളിലൊക്കെ മുക്കാലമ ഫഇത എന്ന പാഠഭാഗമാണ് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. മിസ്ഡ് കാൾ അല്ലെ, നാലാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററായിരുന്ന മുക്കാലമത്തുൻ ഫഇതത്തുൻ മിസ്ഡ് കാൾ എന്ന പാഠഭാഗമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ചില ക്ലാസ്സുകളിൽ ആ പാഠഭാഗം പൂർത്തീകരിച്ച് അടുത്ത പാഠത്തിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം നാലാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് അല്ലെ മൂന്നാമത്തെ ചാപ്റ്റർ, എന്തായിരുന്നു ചാപ്റ്ററിൻ്റെ ഹെഡിങ്, വസായിലുൽ ഇലാം വ സലാമത്തുൽ മുജ്തമഅ എന്ന പാഠഭാഗം മുതൽ നമുക്ക് ഓൺലൈൻ ക്ലാസ് ആരംഭിക്കാം. അപ്പോൾ മുക്കാലമത്തുൻ ഫൈത എന്ന പാഠഭാഗത്തിലെ നോട്ടുകൾ കംപ്ലീറ്റ് ചെയ്യാത്ത ഒന്ന് രണ്ട് ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകൾക്ക് അവർ ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പിന്നീട് ഞാനൊരു വീഡിയോ ചെയ്ത് അതിൻ്റെ നോട്ട് ഭാഗങ്ങൾ കൃത്യമായി നോട്ട് വിശദീകരിച്ചുകൊണ്ട് മറ്റൊരു ക്ലാസ് അവർക്ക് ഷെയർ ചെയ്യാം. ഇപ്പോൾ നമുക്ക് മൊത്തത്തിൽ നമുക്ക് വസായിലുൽ ഇലാം വ സലാമത്തുൽ മുജ്തമഅ എന്ന പാഠഭാഗം മുതൽ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ക്ലാസ്സുകൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, നോട്ടുകൾ കൃത്യമായി എഴുതിയെടുക്കണം, നിങ്ങൾ റിവിഷന് നടത്തണം. കാരണം ഇനിയൊരു പക്ഷേ നമുക്ക് റെഗുലർ ക്ലാസ്സിൻ്റെ ഒരു അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. ജൂലൈയിൽ നമ്മൾ എക്സാം നടക്കുകയാണെങ്കിൽ ഇനിയൊരു അവസരം കിട്ടാൻ നമുക്ക് സാധ്യത കുറവാണ് ഇന്നത്തെ നമ്മൾ കേരളത്തിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അസുഖങ്ങളൊക്കെ മാറാനും നമ്മളൊക്കെ റബ്ബ് അതിനെ രക്ഷിക്കുവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ക്ലാസ് ആരംഭിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്നുകൂടി നമ്മൾ പ്രാർത്ഥിക്കുക. ഓക്കെ, നമുക്ക് എന്തിരുന്നാലും നമുക്ക് ഈ ഒരു ഓൺലൈൻ ക്ലാസ് മാത്രമായിരിക്കും നമ്മുടെ മുമ്പിൽ ഉണ്ടാവുക എന്നൊരു ശ്രദ്ധയോട് കൂടി തന്നെ പാഠഭാഗങ്ങൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വസായിലുൽ ഇലാം വ സലാമത്തുൽ മുജ്തമഅ, വാർത്താ മാധ്യമങ്ങളും സാമൂഹിക സുരക്ഷയും. വസായിലുൽ ഇലാം എന്ന് പറഞ്ഞാൽ വാർത്താ മാധ്യമങ്ങൾ. വസായിലുൽ ഇലാം വാർത്താ മാധ്യമങ്ങൾ, വ സലാമത്തുൽ മുജ്തമഅ സാമൂഹിക സുരക്ഷയും. വസായിൽ എന്ന് പറഞ്ഞാൽ മാർഗങ്ങൾ എന്നാണ്. ഇലാം മീഡിയാസ് അല്ലേ, വാർത്താവിനിമയ മാധ്യമങ്ങളും. വ സലാമത്തുൽ മുജ്തമഅ, സലാമത്ത് എന്ന് പറഞ്ഞാൽ സുരക്ഷ, മുജ്തമഅ എന്ന് പറഞ്ഞാൽ സാമൂഹം, സാമൂഹിക അല്ലെങ്കിൽ സമൂഹം എന്നുള്ള അർത്ഥം. അപ്പോൾ സാമൂഹിക സുരക്ഷ എന്നാണ് സലാമത്തുൽ മുജ്തമഅ. അർത്ഥം വാർത്താ മാധ്യമങ്ങളും സാമൂഹിക സുരക്ഷയും, ഇതാണ് നമ്മളെ പാഠഭാഗം, പാഠത്തിൻ്റെ ഹെഡിങ്. ഓക്കെ, നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ഹെഡിങ്ങിൻ്റെ മുകളിലായിട്ടുള്ള ഭാഗം ശ്രദ്ധിക്കുക.
ജറത് ഫി ദലിഹി നദുവത്തുൻ ദിറാസിയത്തുൻ ഹൗല മൗളൂഇ ഇസ്തിഖദാമിൽ ജവ്വാലാത്ത് ഫവാഇദുഹ വമലറാത്തുഹ وشارك فيها الضيوف الممتازون الخبراء والخبراء من مجالات مختلفة نقرأ تقرير حول الندوة എന്താ പറയുന്നത് ജറത് ജറത് എന്ന് നടന്നു ജറത് നടന്നു ഫി ഡൽഹി ഡൽഹിയിലാണ് നടന്നത് നദുവത്തുൻ ദിറാസിയത്തിനൊരു പഠന സെമിനാർ നദുവത്ത് എന്ന് പറഞ്ഞാൽ സെമിനാർ ദിറാസിയ എഡ്യൂക്കേഷണൽ പഠന ഒരു പഠന സെമിനാറ് നടന്നു ഡൽഹിയിൽ ഹൗല മൗളൂഇ ഒരു വിഷയത്തെക്കുറിച്ച് ഹൗല എന്ന് അബൌട്ട് സംബന്ധിച്ച് കുറിച്ച് മൗളൂഇ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഒരു വിഷയത്തെക്കുറിച്ച് എന്താ വിഷയം ഡബിൾ ഇൻവെർട്ടഡ് കോമിട്ട് കൊടുത്തിട്ടുണ്ട് ഇസ്തിഖ്ദാമുൽ ജവ്വാലാത്ത് ഫവാഇദുഹ വമലറാത്തുഹ ഇസ്തിഖ്ദാമുൽ ജവ്വാലാത്ത് മൊബൈൽ ഫോണിൻ്റെ മൊബൈൽ ഫോണുകളുടെ ഉപയോഗം ഫവാഇദുഹ അതിൻ്റെ ഗുണങ്ങളും വ മലറാത്തുഹ അവയുടെ ദോഷങ്ങളും അപ്പം മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവും അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങളും എന്ന സബ്ജക്റ്റിനെ കുറിച്ച് എന്ന വിഷയത്തെക്കുറിച്ചാണ് പഠന സെമിനാർ നടന്നിട്ടുള്ളത് ഓക്കെ വഷാറക്ക ഫിഹ അതിൽ പങ്കെടുത്തു ഷാറക്ക പങ്കെടുത്തു നമ്മൾ ഓരോ പദത്തിൻ്റെ അർത്ഥവും നിങ്ങൾ ടെക്സ്റ്റിൽ പെൻസിൽ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ നോട്ട് പുസ്തകത്തിലേക്കോ എഴുതണം നമ്മൾ റെഗുലർ ക്ലാസ് എടുത്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ നമ്മൾ ഫോളോ ചെയ്തിരുന്ന മെത്തേഡായിരുന്നു ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പെൻസിൽ ഉപയോഗിച്ചിട്ട് എഴുതി വെക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പേന ഉപയോഗിച്ച് നോട്ട് പുസ്തകത്തിൽ എഴുതുക അർത്ഥങ്ങൾ കൃത്യമായി എഴുതിയെടുക്കണം എന്നാലേ നമുക്ക് പിന്നീട് വായിക്കുമ്പോൾ നമുക്കത് മീനിങ് അടക്കം വായിക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ വഷാറ കഫീഹ അതിൽ പങ്കെടുത്തു അല്ലുയൂഫ് ലുയൂഫ് എന്ന് പറഞ്ഞ അതിഥികൾ ഗസ്റ്റുകൾ ലൈഫുൻ ജമഅ ലുയൂഫ് ഗസ്റ്റുകൾ എങ്ങനത്തെ ഗസ്റ്റുകൾ അൽ മുംതാസൂൻ പ്രസിദ്ധരായ പ്രഗത്ഭരായ മുംതാസു എന്ന് പറഞ്ഞാൽ അല്ല വ്യതിരിക്തരായ വൽ ഖുബറ ഖുബറ എന്ന് പറഞ്ഞാൽ ജീനിയസ് പ്രഗത്ഭർ അപ്പോ വഷാറക ഫീഹ ആ സെമിനാറിൽ പങ്കെടുത്തു അൽ ലുയൂഫുൽ മുംതാസൂൻ വളരെ മികച്ച അതിഥികളും അതേപോലെ വൽ ഖുബറ പ്രഗത്ഭരായ ആളുകളും മിൻ മജാലാത്തിൻ മുഖ്തലിഫത്തിൻ വിവിധ മേഖലകളിൽ നിന്നുള്ള മജാലാത്ത് ഫീൽഡ് മേഖലകൾ മുഖ്തലിഫ വ്യത്യസ്ത അപ്പോൾ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രഗത്ഭരും അതേപോലെ പ്രശസ്തരുമായ ആളുകൾ സെമിനാറിൽ പങ്കെടുത്തു നഖറ നമുക്ക് വായിക്കാം തഖരീർ തഖരീർ ആ പദം നമ്മൾ അണ്ടർലൈൻ ചെയ്യാം തഖരീർ കാരണം നമുക്ക് എക്സാമുകളിലോ അല്ലെങ്കിലും പാഠത്തിലൊക്കെ ഇനിയും റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാനുള്ള വേർഡാണ് റിപ്പോർട്ട് തഖരീർ എന്ന് പറഞ്ഞാലും ഹൗല നദ്വ സെമിനാറിനെ കുറിച്ച് അപ്പോൾ ഒരു പഠന സെമിനാർ നടന്നു ആ സെമിനാറിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് നമ്മൾ ഇനി വായിക്കാൻ പോകുന്നത് ആ റിപ്പോർട്ടാണ് നമ്മളെ പാഠഭാഗമായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ തഖരീർ വായിക്കുമ്പോൾ റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാം നമ്മൾ സ്കൂളുകളിലും മദ്രസകളിലൊക്കെ സാഹിത്യ സമാജങ്ങളൊക്കെ നടക്കാറുണ്ട് അപ്പോൾ ഒരു പ്രോഗ്രാം നടന്നു കഴിഞ്ഞാൽ അടുത്ത പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ സെക്രട്ടറി അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂട്ടി വഹിക്കുന്ന ആൾ കഴിഞ്ഞ പ്രോഗ്രാമിനെ കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് വായിക്കാറുണ്ട് നമുക്കൊക്കെ മദ്രസകളിലൊക്കെ സാഹിത്യ സമാജത്തിലൊക്കെ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കറിയാം അതിലിരുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അറിയാം ഒരു റിപ്പോർട്ട് കൃത്യമായി കഴിഞ്ഞ യോഗം എങ്ങനെ തുടങ്ങി ആരാണ് സ്വാഗതം പറഞ്ഞത് എന്ന് മുതൽ ആരാണ് അതിൻ്റെ അവസാനത്തിൽ നന്ദി പറഞ്ഞത് എന്ന് വരെയുള്ള ആ പ്രോഗ്രാം അവതരിപ്പിച്ച എല്ലാവരുടെയും ഡീറ്റെയിൽ ലിസ്റ്റ് കൃത്യമായി സെക്രട്ടറി വിശദീകരിച്ച് അവതരിപ്പിക്കും അതിനാണ് തഖരീർ റിപ്പോർട്ട് എന്ന് പറയുന്നത് പത്ര റിപ്പോർട്ടും ഏറെക്കുറെ അതുപോലെ തന്നെയാണ് വരാറ് ഓക്കെ നമുക്ക് വായിക്കാം ഇനി വായിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും ഇനഅഖദത് ഫീ ഖുർഫത്തി തിജാറത്തി ബിദൽഹി നദുവത്തുൻ ദിറാസിയത്തുൻ ഹൗല മൗളൂഇ ഇസ്തിഖ്ദാമുൽ ജവ്വാലാത്ത് ഫവാഇദുഹ വമലറാത്തുഹ افتتح الندوة سعادة وزير شؤون الاتصالات وتقنية المعلومات السيد كبيل سيبل أوضح سعادة الوزير في كلمته الافتتاحية أن الجوال يقوم بدور هام في تيسير التواصل ويقدم خدمة جليلة للبشرية ഓക്കെ എന്താ അദ്ദേഹം പറയുന്നത് അതിലെ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത് നോക്കാം
ഇൻആഖദത് സംഘടിപ്പിക്കപ്പെട്ടു. ഇൻആഖദത് എന്ന് പറഞ്ഞാൽ സംഘടിപ്പിക്കപ്പെട്ടു, ഓർഗനൈസ്ഡ്. ഫി ഗുർഫത്ത് തിജാറ ചേംബർ ഓഫ് കൊമേഴ്സ്, ഓഡിറ്റോറിയം ആണ് അതിൻ്റെ പേരാണ്, ചേംബർ ഓഫ് കൊമേഴ്സ് ഗുർഫത്ത് തിജാർ. ബി ഡൽഹി, ഡൽഹിയിലുള്ള, അപ്പോൾ ഡൽഹിയിലുള്ള ചേംബർ ഓഫ് കൊമേഴ്സിൽ സംഘടിപ്പിക്കപ്പെട്ടു നദുവത്തും ദിറാസികത്തും, ഒരു പഠന സെമിനാർ. ഹൗല മൗദൂഇ, ഒരു വിഷയത്തെക്കുറിച്ച്, അബൌട്ട് ദ സബ്ജക്റ്റ് അല്ലേ, ഹൗല അബൌട്ട്. ഇസ്തിഖ്ദാമുൽ ജവ്വാലാത് ഫവാഇദുഹ വമള്ളറാതുഹ, മൊബൈൽ ഫോണുകളുടെ ഉപയോഗവും അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങളും. നമ്മൾ നേരത്തെ പറഞ്ഞു ഫവാഇദ് എന്ന് പറഞ്ഞാൽ ഗുണങ്ങൾ, മള്ളറാത് എന്ന് പറഞ്ഞാൽ ദോഷങ്ങൾ. ഇഫ്തതഹ അന്നദുവ, ആ സെമിനാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു, ഇനാഗ്രേറ്റഡ്. ഇഫ്തതഹ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സആദ, ബഹുമാന്യനായ വസീർ, മന്ത്രി. സആദ എന്ന് പറഞ്ഞാൽ ഹിസൈനസ്, ബഹുമാന്യനായ വസീറു ഷുഊനിൽ ഇത്തിസാലാത് വ തഖ്നിയത്തിൽ മഅലൂമാത്. വസീർ, മന്ത്രിയാണ് നിർവഹിച്ചത്. ഏത് മന്ത്രിയാണ്? ഷുഊനിൽ ഇത്തിസാലാത് വ തഖ്നിയത്തിൽ മഅലൂമാത്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്റ്റർ. ഇത്തിസാലാത് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ. ഷുഊനിൽ ഇത്തിസാലാത് വ തഖ്നിയത്തിൽ മഅലൂമാത് എന്നാൽ ഇൻഫർമേഷൻ ടെക്നോളജി. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്റ്റർ അസ്സയ്യിദ് മിസ്റ്റർ കപിൽ സിബൽ, കപിൽ സിബലാണ് യോഗത്തിൽ, ആ യോഗ സെമിനാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളത്. ഒന്നുകൂടി നോക്കുക, ഇഫ്തതഹ ഉദ്ഘാടനം ചെയ്തു അന്നദുവ സെമിനാർ സആദത്ത് വസീർ, ബഹുമാന്യനായ മന്ത്രി. ഷുഊനിൽ ഇത്തിസാലാത് വ തഖ്നിയത്തിൽ മഅലൂമാത്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്റ്റർ. ഷുഊനിൽ ഇത്തിസാലാത്ത് എന്നാൽ കമ്മ്യൂണിക്കേഷൻ, വ തഖ്നിയത്തിൽ മഅലൂമാത്ത് എന്നാൽ ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്റ്ററായ സയ്യിദ് മിസ്റ്റർ കപിൽ സിബലാണ് ആ സെമിനാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളത്. നോക്കാം, ഔല്ലഹ സആദത്തുൽ വസീർ ഫി കലിമത്തിഹി അൽ ഇഫ്തിതാഹിയ. ഔല്ലഹ വ്യക്തമാക്കി, ഔല്ലഹ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കി, സആദത്തുൽ വസീർ ബഹുമാന്യനായ മന്ത്രി. ഫി കലിമത്തിഹി അൽ ഇഫ്തിതാഹിയ, അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ. കലിമത്തുൽ ഇഫ്തിതാഹിയ എന്ന് പറഞ്ഞാൽ ഉദ്ഘാടന പ്രസംഗം. അണ്ടർലൈൻ ചെയ്തു വെക്കുക, വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാനുള്ളതാണ്. കലിമത്തുൽ ഇഫ്തിതാഹിയ അല്ലെങ്കിൽ ഖുതുബത്തുൽ ഇഫ്തിതാഹിയ എന്നും പറയാം. അണ്ടർലൈൻ ചെയ്യുക പെൻസിൽ ഉപയോഗിച്ചിട്ട്, ടെക്സ്റ്റ് ബുക്കിൽ. ഉദ്ഘാടന പ്രസംഗം, അപ്പോൾ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി, എന്താ വ്യക്തമാക്കിയത്? അന്നൽ ജവ്വാല, തീർച്ചയായും മൊബൈൽ ഫോൺ. യഖൂമു ബിദൗരിൻ ഹാമിൻ, പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. യഖൂമു വഹിക്കുന്നു, നിർവഹിക്കുന്നു. ദൗറ്, ദൗറണ റോള്, പങ്ക്. ഹാമിൻ എന്നറ പ്രധാനപ്പെട്ട, മുഖ്യമായ. ഫി തൈസീരി തവാസുലി, കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കുന്നതിൽ. തൈസീർ എളുപ്പമാക്കുക, ടു ഈസി അല്ലേ, തവാസുലറ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ മനുഷ്യർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കുന്നതിൽ മൊബൈൽ ഫോണുകൾ വലിയ പങ്കുകൾ വഹിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം തൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. അതേപോലെ തന്നെ വ യുഖദ്ദിമു ഖിദ്മതൻ ജലീലതൻ ലിൽ ബശരിയ, വ യുഖദ്ദിമു, അവ മനുഷ്യർക്ക് നൽകുന്നുണ്ട്. യുഖദ്ദിമു സമർപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ നൽകുന്നുണ്ട് ഈ മൊബൈൽ ഫോണുകൾ. ഖിദ്മത്തൻ ജലീല, മഹത്തായ സേവനം. ഖിദ്മത്ത് സെർവ്, സേവനം. ജലീല മഹത്തായ, വളരെ മികച്ച സേവനങ്ങൾ നൽകുന്നുണ്ട്. ആർക്കിലിൽ ബശരിയ, മനുഷ്യകുലത്തിൻ, ബഷർ മനുഷ്യർ. അപ്പോൾ മനുഷ്യകുലത്തിന് മൊബൈൽ ഫോണുകൾ മഹത്തായ സേവനങ്ങൾ നൽകുന്നുണ്ടോ എന്നും അദ്ദേഹം പ്രസംഗത്തിൽ വ്യക്തമാക്കി. മാത്രമല്ല വാലാഫ കായിലൻ, അദ്ദേഹം ഇതും കൂടി തൻ്റെ പ്രസംഗത്തിലേക്ക് കൂട്ടിച്ചേർത്തു. അള്ളാഫ അദ്ദേഹം കൂട്ടിച്ചേർത്തു തൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഈ ഒരു വാചകം കൂടി, കായിലൻ പറഞ്ഞുകൊണ്ട്. ഏത് വാചകം പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തത്? ഇന്നൽ ഇഫ്റാത്ത് ഫി ഇസ്തിഖ്ദാമി വസായിലിൽ ഇലാം യുഅദ്ദി ഇലാ തലിഫി ഖലായ അദ്ദിമാഖ് വളുഇഫി ദാകിറ കമാ യുസബ്ബിബു അംറാലൻ ഉഖറ. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇന്നൽ ഇഫ്റാത്ത്, ഇഫ്റാത്ത് അതിരുകവിയ, ഓവറാവ്, കൂടുതലാവ്. ഫി ഇസ്തിഖ്ദാമി, ഉപയോഗം. അപ്പം യൂസേജ്, ഉപയോഗം ഓവറാകുക. എന്തിൽ, എന്തിൻ്റെ ഉപയോഗം? വസായിലിൽ ഇലാം, വാർത്താ മീഡിയകളോട്.
വാർത്താ വിനിമയ മാധ്യമങ്ങളുടെ ഉപയോഗം ഓവറാകുക എന്നത് യുഅദ്ദി അത് മനുഷ്യനെ കൊണ്ടെത്തിക്കും. യുഅദ്ദി മനുഷ്യനെ കൊണ്ടെത്തിക്കും. ഇലാ തെലിഫി നാശത്തിലേക്ക്, തെലിഫ് നശിക്കുക. എന്ത് നശിക്കുക? ഹലായ അദ്ദിമാ തലച്ചോറിലെ കോശങ്ങൾ, ഹലായാർണ കോശങ്ങൾ, ദിമാഗ് നിറ ബ്രെയിൻ തലച്ചോർ. അപ്പോൾ മൊബൈൽ ഫോണുകളുടെ അതേപോലെ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ മീഡിയകളുടെ ഉപയോഗം, വാർത്താ മീഡിയകളുടെ ഉപയോഗം, അമിതമായ ഉപയോഗം മനുഷ്യൻ്റെ തലച്ചോറിലെ കോശങ്ങളെ നശിക്കുന്നതിലേക്ക് കൊണ്ടെത്തിക്കും. മാത്രമല്ല ലുഇഫിദാക്കി നമ്മളെ ഓർമ്മശക്തി അത് ദുർബലമാക്കും. ലുഇഫ് ദുർബലമാക്കും അദാക്കിറ ഓർമ്മശക്തി. കമാ അതുപോലെ തന്നെ യുസബ്ബിബു അത് കാരണമാക്കി തീരും, കാരണമാക്കി തീർക്കും അമ്രാലൻ ഉഹ്റ മറ്റു രോഗങ്ങളിലേക്കും. അപ്പം ഈ ഒരു സെൻറ്റൻസ് കൂടി, ഈ ഒരു വാചകം കൂടി അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. അമ്രാലറ മറലൻ്റെ ജമ്മാണ്, അമ്രാലൻ ഉഹ്റ മറ്റു രോഗങ്ങളിലേക്കും. ഓക്കെ, നോക്കാം നമുക്ക് തക്കരിയറിൻ്റെ ബാക്കി ഭാഗം കൂടി വായിക്കാം. ورأس النذوة السيد أمير حسن خان علو المجلس الأعلى لمقاومة الجنايات الفلائية وأشار في خطبته إلى خطورة سوء استخدام وسائل الإعلام. ده ورينا ورأس رأس نورا أدكشد وحيچو. أبا مكي يوغتلي ഉദ്ഘാടനം ചെയ്ത ആളുടെ പേര് കിട്ടി, അതേപോലെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണെന്ന് കിട്ടി. ആരാ അധ്യക്ഷത വഹിച്ചത്? സയ്യിദ് അമീർ ഹസൻ ഖാൻ റഅസ അധ്യക്ഷത വഹിച്ചു. അന്നദവ സെമിനാറിൽ അധ്യക്ഷനായിരുന്നത് സയ്യിദ് മിസ്റ്റർ അമീർ ഹസൻ ഖാനാണ് അധ്യക്ഷനായിരുന്നത്. ഇനി അദ്ദേഹം ആരാണ്? ഉളുവ് മെമ്പറാണ്, ഉളുവറ മെമ്പർ. അൽ മജ്ലിസിൽ അഇല സുപ്രീം കൗൺസിൽ മെമ്പർ, മജ്ലിസിൽ അഇല സുപ്രീം കൗൺസിൽ. എന്തിനുള്ള സുപ്രീം കൗൺസിലാണ്? അല്ലെങ്കിൽ മുക്കാവമ ടു പ്രിവെൻറ്റ്, തടയുവാനുള്ള, പ്രതിരോധിക്കുക, മുക്കാവമ തടയ. അൽ ജിനായാത്തിൽ ഫലായിയ സൈബർ കുറ്റകൃത്യങ്ങൾ, ജിനായാത്തുൽ ഫലായിയ എന്ന് പറഞ്ഞാൽ സൈബർ കുറ്റകൃത്യങ്ങൾ. അപ്പൊ ഈ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ട ഭാഗം വ റഅസ എന്നുള്ളതാണ്, അധ്യക്ഷത വഹിച്ചു എന്നുള്ളത്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക പെൻസിൽ ഉപയോഗിച്ചിട്ട്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചിട്ടുള്ളത് അന്നദുവ യോഗത്തിൽ സെമിനാറിൽ അധ്യക്ഷത വഹിച്ചത് സയ്യിദ് അമീർ ഹസൻ ഖാൻ, മിസ്റ്റർ അമീർ ഹസൻ ഖാനാണ്. അദ്ദേഹം ആരാണ്? ഉളുവ് അൽ മജ്ലിസിൽ അഇല ലി മുഖാവമത്തി അൽ ജിനായാത്തിൽ ഫലായിയ, സൈബർ കുറ്റകൃത്യങ്ങൾ തടയുവാനുള്ള അതിൻ്റെ സുപ്രീം കൗൺസിൽ മെമ്പറായ അംഗമായ മിസ്റ്റർ അമീർ ഹസൻ ഖാനാണ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. ജനായാത്ത് എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ, അൽ ഫലായിയ എന്ന് പറഞ്ഞാൽ സൈബർ, അല്ലെ? നമുക്ക് അറിയാം, നെറ്റ് ഉപയോഗിച്ച് നെറ്റിലൂടെയുള്ള കുറ്റകൃത്യങ്ങളാണ് സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് നമ്മൾ പറയാറ്. ഓക്കെ, وأشار في خطبته إلى خطورة سوء استخدام وسائل الإعلام. وأشار ذن സൂചിപ്പിച്ചു, അഷാറ എന്ന് പറഞ്ഞാൽ സൂചിപ്പിച്ചു. ഫി ഖുതുബത്തിഹി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ, അല്ലേ, അധ്യക്ഷ പ്രസംഗം ഉണ്ടാവും ഒരു പ്രോഗ്രാമിൽ, ഒരു സെമിനാറിൽ അല്ലെങ്കിൽ ഒരു യോഗത്തിൽ അധ്യക്ഷ പ്രസംഗം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അഷാറ ഫി ഖുതുബത്തിഹി അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു, ഇല ഖുതൂറത്ത് അപകടത്തെക്കുറിച്ച്. ഖുതൂറത്ത് പറഞ്ഞാൽ അപകടം. എന്തിൻ്റെ അപകടത്തെക്കുറിച്ച്? സൂഇ ഇസ്തിഖദാം തെറ്റായ ഉപയോഗത്തിൻ്റെ, സൂഇ ഇസ്തിഖദാം മോശമായ ഉപയോഗം അല്ലെങ്കിൽ ചീത്ത ഉപയോഗം, തെറ്റായ ഉപയോഗം. വസായിലിൽ ഇലാം വാർത്താ മീഡിയകൾ, മൊബൈൽ ഫോൺ പോലുള്ള മീഡിയകളുടെ തെറ്റായ ഉപയോഗത്തിൻ്റെ അപകടത്തെക്കുറിച്ച് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. വഖദ്ദമ അൽ ഉസ്താദ് അദ് ദക്തൂർ ഗോപാൽ റെഡി ബി ജാമിഅത്തി അലിഗർ അൽ ഇസ്ലാമിയ വ സയ്യിദ് ജമാലുദ്ദീൻ അൽ ഉസ്താദ് അൽ മുസാഇദ് ബി ജാമിഅത്തി അൽ ഉസ്മാനിയ ബി ഹൈദരാബാദ് ഇഖ്തിറാഹാത്തിൻ ഖയ്യിമ അമാമൽ മുസ്തമിഈൻ. എന്താ പറഞ്ഞത്? ഖദ്ദമ, ഖദ്ദമ അവതരിപ്പിച്ചു, ഖദ്ദമ അവതരിപ്പിച്ചു, സമർപ്പിച്ചു. അൽ ഉസ്താദ്, ഉസ്താദ് എന്ന് പറഞ്ഞാൽ പ്രൊഫസർ, അൽ ഉസ്താദ് പ്രൊഫസർ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് അല്ലേ. അദ്ദക്തൂർ ഗോപാൽ റെഡി, പ്രൊഫസർ ഡോക്ടർ ഗോപാൽ റെഡിയാണ് അവതരിപ്പിച്ചത്. വഖദ്ദമ അവതരിപ്പിച്ചു അൽ ഉസ്താദ് അദ്ദക്തൂർ ഗോപാൽ റെഡി, പ്രൊഫസർ ഡോക്ടർ ഗോപാൽ റെഡി. എവിടുത്തെ പ്രൊഫസറാണ് അദ്ദേഹം?
ബി ജാമിഅത്തി അലിഗർ അൽ ഇസ്ലാമിയ മുസ്ലിം അലിഗർ യൂണിവേഴ്സിറ്റി, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി അല്ലെ, അങ്ങനെ പറയാം. ബി ജാമിയ, ജാമിയ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി, അലിഗർ അൽ ഇസ്ലാമിയ, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ഡോക്ടർ ഗോപാൽ റെഡ്ഡി അവതരിപ്പിച്ചു. അതേപോലെ തന്നെ വസയ്യദ് ജമാലുദ്ദീൻ, മിസ്റ്റർ ജമാലുദ്ദീനും അവതരിപ്പിച്ചു. അസയ്യദ് ജമാലുദ്ദീൻ, മിസ്റ്റർ ജമാലുദ്ദീൻ, അദ്ദേഹം ആരാ? അൽ ഉസ്താദുൽ മുസാഇദ്, അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക, അൽ ഉസ്താദുൽ മുസാഇദ്, അദ്ദേഹം അസിസ്റ്റന്റ് പ്രൊഫസറാണ്, അദ്ദേഹം അവതരിപ്പിച്ചു. അദ്ദേഹം എവിടുത്തെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്? ബി ജാമിഅത്തി അൽ ഉസ്മാനിയ ബി ഹൈദരാബാദ്, ഹൈദരാബാദിലെ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ, ജാമിഅത്ത് യൂണിവേഴ്സിറ്റി, ഉസ്മാനിയ, ഉസ്മാനിയ യൂണിവേഴ്സിറ്റി ബി ഹൈദരാബാദ്. അപ്പോൾ ഹൈദരാബാദിലെ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ മിസ്റ്റർ ജമാലുദ്ദീനും അതേപോലെ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ഡോക്ടർ ഗോപാൽ റെഡ്ഡിയും, ഇവർ രണ്ട് പേരും അവതരിപ്പിച്ചു ഇഖ്തിറാഹാത്തിൻ ഖയ്യിമ, നല്ല വാല്യുബിൾ സജഷൻസ് അല്ലേ, നിർദ്ദേശങ്ങൾ, ഇഖ്തിറാഹാത്ത് നിർദ്ദേശങ്ങൾ, കയ്യമറ വാല്യബിൾ, വളരെ മൂല്യവത്തായ മഹത്തായ കുറേ നിർദ്ദേശങ്ങൾ അവർ അവതരിപ്പിച്ചു. അമാമൽ മുസ്തമഈൻ, ശ്രോതാക്കൾക്ക് മുമ്പിൽ, അമാമർ ഇൻ ഫ്രണ്ട് ഓഫ് മുമ്പിൽ, മുസ്തമഈൻ എന്ന് പറഞ്ഞാൽ ശ്രോതാക്കൾ, അഥവാ യോഗത്തിൽ പങ്കെടുത്ത അതിലെ കേൾവിക്കാർ, ശ്രോതാക്കൾക്ക് മുമ്പിൽ അവർ അവരുടെ പ്രസംഗങ്ങളിൽ വളരെ നല്ല കുറേ നിർദ്ദേശങ്ങൾ അവർ അവതരിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, ബിൽ ഹഫ്ലത്തി സയ്യിദ് രാധാകൃഷ്ണൻ സെക്രട്ടറി മജ്ലിസ് സുഹഫിയീൻ കമ ഖാമ സയ്യിദ് തോമസ് മുഹാഫിളുൽ മുഖാത്തഅത്തി ബി തസ്ജീലി കലിമത്തു ശുക്ർ ലിൽ മൻദൂബീന മിൻ മനാത്തിഖിൽ മുഖ്തലിഫ വൽ മുശാരിഖീന ഫിന്നദവ. നോക്കാം എന്താ പറയുന്നത്. വറഹബ, റഹബ, സ്വാഗതം പറഞ്ഞു. അണ്ടർലൈൻ ചെയ്യാം, യോഗത്തിൽ സ്വാഗതം പറഞ്ഞത്. ബിൽ ഹഫ്ല, യോഗം, ഹഫലത്ത് എന്ന യോഗം, യോഗത്തിൽ സ്വാഗതം പറഞ്ഞത് അസയ്യിദ് രാധാകൃഷ്ണൻ, മിസ്റ്റർ രാധാകൃഷ്ണനാണ് യോഗത്തിൽ സ്വാഗതം പറഞ്ഞത്, സ്വാഗത പ്രസംഗം നടത്തിയത്. അദ്ദേഹം ആരാ? സെക്രട്ടറി മജ്ലിസ് സുഹഫിയൻ, പ്രസ് കൗൺസിൽ സെക്രട്ടറി, പത്രപ്രവർത്തക യൂണിയൻ സെക്രട്ടറിയായ സയ്യിദ് രാധാകൃഷ്ണൻ, മിസ്റ്റർ രാധാകൃഷ്ണനാണ് യോഗത്തിൽ ആ സെമിനാറിൽ സ്വാഗതം നടത്തിയിട്ട്, സ്വാഗത പ്രസംഗം നടത്തിയിട്ടുള്ളത്. ഖമ, അതുപോലെ തന്നെ കാമ നിർവഹിച്ചു. കാമ അസയ്യിദ് തോമസ്, മിസ്റ്റർ തോമസ് നിർവഹിച്ചു. ആരാണ് മിസ്റ്റർ തോമസ്? മുഹാഫിളുൽ മുഖാത്ത ജില്ലാ കലക്ടറാണ്. മുഹാഫിളുൽ മുഖാത്ത ജില്ലാ കലക്ടറായ മിസ്റ്റർ തോമസ് നിർവഹിച്ചു. ബി തസ്ജീലി കലിമത്ത് ശുക്ർ, നന്ദി പ്രകാശിപ്പിക്കൽ, തസ്ജീലറെ രേഖപ്പെടുത്തുകയാണ്. ആ കാമയുടെ കൂടെ ഒരു ബി ഉണ്ടാവും, അത് തസ്ജീലിന്റെ കൂടെയാണ് ഉണ്ടാകുക. കാമ ബി തസ്ജീൽ, നന്ദി രേഖപ്പെടുത്തി എന്നാണ്. കാമ ബി എന്ന് പറയുമ്പോഴാണ് നിർവഹിച്ചു, രേഖപ്പെടുത്തി എന്നൊക്കെ കിട്ടുന്നത്. അപ്പൊ കാമ ബി തസ്ജീൽ കലിമത്ത് ശുക്ർ, നന്ദി രേഖപ്പെടുത്തി, അഥവാ നന്ദി പ്രസംഗം നടത്തിയിട്ടുള്ളത് ജില്ലാ കലക്ടറായ മിസ്റ്റർ തോമസ് ആണ്. ആർക്കൊക്കെ അദ്ദേഹം നന്ദി പ്രകാശിപ്പിച്ചത്? ലിൽ മൻദൂബീൻ, ഡെലിഗേറ്റ്സ്, പ്രതിനിധികൾക്ക്. മൻദൂബ്, മൻദൂബി എന്നാണ് പ്രതിനിധികൾ. മിനൽ മനാത്തിക്കൽ മുഖ്തലിഫ, വിവിധ മേഖലകളിൽ നിന്ന് വന്നിട്ടുള്ള അല്ലെ, വിവിധ ഫീൽഡുകളിൽ നിന്ന് വന്നിട്ടുള്ള ആ സെമിനാറിലേക്ക് എത്തിയിട്ടുള്ള പ്രതിനിധികൾക്കെല്ലാം അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ നന്ദി പ്രകടിപ്പിച്ചു. വൽ മുഷാരിക്കീൻ ഫിൻ നദ്വ, സെമിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും അദ്ദേഹം നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു. ഇതാണ് ഒരു റിപ്പോർട്ടിൻ്റെ രൂപം. അറബിയിൽ റിപ്പോർട്ട് തയ്യാറാക്കലെങ്കിൽ നമുക്ക് ചോദ്യത്തിൽ വരും, ഇൻഷാല്ലാ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ റിപ്പോർട്ട് കംപ്ലീറ്റ് വായിച്ചാൽ നമുക്ക് എന്തൊക്കെ കിട്ടി? ആദ്യം ഒരു പ്രോഗ്രാം നോട്ടീസ് നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ ആദ്യം സ്വാഗതമാണ്, പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ സ്വാഗതം. സ്വാഗതം പറഞ്ഞത് ആരാ എന്നുള്ളത് നമുക്ക് സെക്കൻഡ് പേജിൽ നിന്ന് മനസ്സിലാവും. അല്ലേ, അസയ്യിദ് രാധാകൃഷ്ണനാണ് സ്വാഗതം പറഞ്ഞത്, പ്രസ് കൗൺസിൽ സെക്രട്ടറിയായ. സ്വാഗതം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അധ്യക്ഷത ഉണ്ടാവും, അധ്യക്ഷ പ്രസംഗം ഉണ്ടാവും. അധ്യക്ഷ പ്രസംഗം നടത്തിയത് അസയ്യിദ് അമീർ ഹസൻ ഖാനാണ് അല്ലെ, നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചു റഅസ് അധ്യക്ഷത വഹിച്ചു എന്നുള്ളത്. അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ ഉദ്ഘാടനം ഉണ്ടാവും. ഉദ്ഘാടനത്തെക്കുറിച്ച് ഫസ്റ്റ് പേജിൽ പറയുകയുണ്ട്, നമ്മളെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്റ്റർ അസയ്യിദ് മിസ്റ്റർ കപിൽ സിബലാണ് ഉദ്ഘാടന പ്രസംഗം നടത്തിയത്. അതേപോലെ യോഗത്തിൽ രണ്ട് പേര് മുഖ്യ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അല്ലേ, പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആരൊക്കെ പ്രഭാഷണങ്ങൾ നടത്തിയത്? ഡോക്ടർ പ്രൊഫസർ ഗോപാൽ റെഡ്ഡി അല്ലേ, പ്രൊഫസർ
ഗോപാൽ റെഡ്ഡിയും അതേപോലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ആരായിരുന്നു മിസ്റ്റർ ജമാലുദ്ദീനും പ്രസംഗങ്ങൾ നടത്തി. പ്രസംഗം നടത്തി ഇനി അവസാനം നന്ദി പ്രകാശിപ്പിച്ചതാരാണ്? അസയ്യിദ് തോമസ്, ജില്ലാ കലക്ടറായ തോമസ് ആണ്. അപ്പോൾ ഒരു പ്രോഗ്രാം തുടങ്ങി അവസാനിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ പ്രോഗ്രാമിനെ കുറിച്ച് തയ്യാറാക്കുന്ന കുറിപ്പിനാണ് നമ്മൾ റിപ്പോർട്ട്, തഖരീർ എന്ന് അറബിയിൽ പ്രയോഗിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു പ്രോഗ്രാം നോട്ടീസ് തയ്യാറാക്കാനുള്ള ചോദ്യഭാഗത്ത് നമുക്ക് വരും. ഇൻഷാല്ലാ നമുക്കത് അടുത്ത ക്ലാസ്സിൽ കൂടെ ചർച്ച ചെയ്യുകയും നോട്ട് എഴുതിയെടുക്കുകയും ചെയ്യുക. അപ്പോൾ ഈ ക്ലാസ് പൂർണ്ണമായി കാണുക. അർത്ഥങ്ങൾ കഴിയുന്നതും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പെൻസിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കാണുന്ന സമയത്ത് എഴുതിയെടുക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചർച്ചാ സമയത്ത് ഗ്രൂപ്പുകളിൽ ചോദിക്കുക, നമുക്ക് സംശയങ്ങൾ തീർക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.